ഉജാല എല്ലാവർക്കും അറിയാം നമ്മൾ ഈ ഡ്രസ്സൊക്കെ അലക്കാൻ വേണ്ടി ഉപയോഗിക്കണ ഒരു ഇതാണ്. പിന്നെ വേണ്ടതാണ് ഇതാ നമ്മുടെ സാധാ പച്ച വെള്ളം. അപ്പോൾ നമുക്ക് നമ്മുടെ ഉണ്ടാക്കണ വീടിലോട്ട് പോകാം. ആദ്യം നമ്മൾ ഇതാ ഇതുപോലെ തുഞ്ചത്ത് തുഞ്ചും പിന്നെ കുറച്ച് ഭാഗം ഒന്ന് പശ ഗ്ലോ ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതാ നമ്മൾ ഓരോ ഭാഗവും ഇങ്ങനെ ചുറ്റി ചുറ്റി കൊണ്ടിരിക്കുക. അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ കുപ്പി ഇപ്പൊ കാ ഭാഗം നമ്മൾ ചുറ്റി കഴിഞ്ഞു. ഇനി നമ്മള് ചുറ്റിക്കൊണ്ടേ ഇരിക്കുക. നമുക്ക് ഇനി ഏറ്റവും കൂടുതൽ ചുറ്റേണ്ട ഇവിടത്തെയാണ് നേരിട്ട് നമ്മൾ ചുറ്റേണ്ടത്. ഇതാ ഈ ഫിഷറിന്റെ ഈ നടുഭാഗം വരെ അതുവരെ നമ്മളിങ്ങനെ ചുറ്റിക്കൊണ്ടേ ഇരിക്കുക. എന്നിട്ട് നമ്മള് ഒന്ന് പശ അപ്ലൈ ചെയ്യാം. ഈ മെത്തേഡ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ല നല്ല കാണാനും രസമുണ്ടാകും. അതുപോലെ തന്നെ നല്ല സുഖമാണ്. കുറെ സാധനം നമുക്ക് വേണ്ട വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ആകെ വേണ്ടെന്ന് പറഞ്ഞാൽ ഇതാ ഈ സാധനം മാത്രമാണ്. പിന്നെ ഈ ഉജാല പിന്നെ എല്ലാ വീട്ടിലും ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് നമ്മുടെ ചുറ്റിൽ തന്നെ പോകാം. ഈ ഒരു ഭാഗം ചുറ്റി തീരാനായി. അപ്പം ഇനി നല്ല എക്സ്പെക്ട് ചെയ്ത് എല്ലാം ഞാൻ ചുറ്റിക്കൊണ്ടിരിക്കട്ടോ. നമ്മുടെ ലഭ്യം കൈവിടാൻ പാടില്ല. അപ്പൊ ഫ്രണ്ട്സ് നമ്മളിപ്പോ ഇതാ ഈ ഭാഗം തൊട്ട് ഇവിടെ വരെ നമ്മളിപ്പോ നമ്മളെ നൂൽ ചുറ്റി കഴിഞ്ഞു. ഇനി നമുക്കിതാ ഇതുപോലെ ഇനി ഒരു പാൻ എടുത്തിട്ട് ഈ ഒരു അളവിൽ എടുക്കുക. അപ്പൊ ഇതിൻ്റെ ഇപ്പൊ ഞാൻ ഇവിടെ ഈ ഒരു ഇതാണ് ഇതാക്കണേ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഈ ഒരു അളവിൽ നമ്മളത് വെച്ചിട്ട് ഇവിടെ ഗം ചെയ്യാം. ഇവിടെ ഗം നമുക്ക് നമ്മളെ പാൻ എടുത്ത് മാറ്റാം. എന്നിട്ട് ഈ ഒരു അളവിൽ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഗമ്മ കേൾക്കുക. എന്നിട്ട് ഗൈസ് നമ്മുടെ നമ്മൾ നേരത്തെടുത്ത വെച്ചാൽ നൂല് ഇവിടെ ഇങ്ങനെ നമ്മൾ ഈ വീഡിയോ നമ്മൾ ഈ നൂല് ചുറ്റുമ്പോൾ ഈ ഫസ്റ്റ് ഈ തുഞ്ചക്ക് ഇനി ചുറ്റുമ്പോൾ കുറച്ച് നല്ല പണിയുണ്ടാവും. എന്നിട്ട് നമ്മളിങ്ങനെ അപ്പം നമ്മൾ വലിയ ചാക്കി എടുത്താൽ മതി. അത് ഒട്ടണ വരെ കാത്തിരിക്കുക. എന്നിട്ട് വലിയ ചങ്ങനെ
ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മള് നമ്മളെ ഡ്രസ്സിങ് ഇങ്ങനെ ചുറ്റ മെല്ലെ മെല്ലെ പോണ്ട. നമ്മളിപ്പോ നേരത്തെ കുറച്ച് സ്പില്ല് ചെയ്തിട്ടാണ് ഇവിടെ ഒരു വിടവ് വന്നത്. അത് നമ്മളിങ്ങനെ ആക്കി കൊടുത്താല് അത് കറക്റ്റാവും. എന്നിട്ടിതാ ഇതുപോലെ ഇങ്ങനെ പറഞ്ഞ പോലെ ചുറ്റാം. ഈ വിടവൊക്കെ വരുമ്പോ നമ്മള് ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി. അത് ഈ മറ്റേ ഭാഗം നല്ല ഒരു ഇറക്കും കയറ്റൊക്കെ ആയിട്ടാണ് മറ്റേ ഭാഗം നല്ല സൂപ്പറില് റെഡി ആയിരുന്നു. ആദ്യം കുറച്ച് ഇടവൊക്കെ ഉണ്ടായിക്കോട്ടെ, എന്നിട്ട് നമുക്ക് നല്ല കൂട്ടിച്ചേർത്താൽ മതി. അപ്പൊ നമ്മളിങ്ങനെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടേ ഇരിക്കുക. അങ്ങനെ നമ്മള് ചുറ്റി ചുറ്റി ഈ ഒരു ഇവിടെ വരെ എത്തിക്കണം. എന്നിട്ട് നമ്മളൊന്ന് ഇത് ഗം എഴുതി വെച്ചാൽ മതി. അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ കൊപ്പി ഒരു ചുറ്റി കഴിഞ്ഞു. ഇതാണല്ലോ നമ്മുടെ കൊപ്പി. ഇനി അടുത്തത് വെച്ചാല് ഇതില് നമ്മുടെ ഈ കൊപ്പിയിലോട്ട് ഒന്ന് വെള്ളം നിറക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് നേരെ വെള്ളം നിറക്കാനേ പോവാം. അപ്പൊ ഞാൻ നേരത്തെ എടുത്ത് വെച്ചാ ഒരു ബൗളിൽ കുറച്ച് വെള്ളം നിറച്ചാൽ അത് ഇത് കൊയ്ക്കാൻ പറ്റൂല. അത് ചോദിച്ചാല് ഇപ്പൊ നമ്മൾ എടുത്ത് വെച്ചതാ ഈ പശക്കെ വീണ്ടും നേരെ കൊലിച്ചതാവും, നാശമാവും നമ്മളിപ്പോ ഉണ്ടാക്കിയതൊക്കെ. അപ്പൊ നമുക്ക് നേരെ വെള്ളം നിറക്കണ വീഡിയോ ആണ്. അപ്പൊ ഫ്രണ്ട്സ് നമ്മളിപ്പോ വെള്ളം നിറക്കുകയാണ്. ചിന്താത് സൂക്ഷിക്കണം. ഓ ഗൈസ് നമ്മൾ അതിലുള്ള വെള്ളം ചിന്തി നമ്മൾ ഉദ്ദേശിച്ചൊന്നും ഇപ്പം റെഡി ആയില്ല. നമ്മൾ വെള്ളം നിറച്ചു, പിന്നെ നേരത്തെ നമ്മൾ കെട്ടി വെച്ചതാ ഇതിലുള്ള ഇപ്പൊ വെള്ളം ഒഴിക്കുകയാണ്. അപ്പൊ ഫ്രണ്ട്സ് ഇനി നമ്മളെ അടുത്ത പരിപാടി എന്ന് വെച്ചാല് ഇതാണ് ഉജാല വെക്കണം റെഡിയിട്ടാണ്. ഇനി നമ്മള് ഒരു രണ്ട് തുള്ളി അള്ളി വാങ്ങും. ഈ കളർ ഇങ്ങനെ മാറി വരും. അപ്പൊ നമ്മള് നമ്മളെ കളർ ഇതാ മാറി മാറി വരുന്നുണ്ട് അടിയിലോട്ട് എത്തുന്നുള്ളു. എന്താ ഇതിന്റെ വിഷ്വൽസ് നോക്കൂ. എന്താല്ലേ ഭംഗി. അത് എല്ലായിടത്തും ഇങ്ങനെ പട്ടി എല്ലായിടത്തും ഇങ്ങനെ കവർ ചെയ്ത് തരും. ഹൈ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ കൊപ്പിന്റെ വർക്ക് ഫുള്ള് കഴിഞ്ഞു. അപ്പൊ നമുക്ക് നമ്മുടെ കൊപ്പിയാണത് നമ്മളിപ്പോ നമ്മളെ നേരത്തെ തൊട്ട് ഉജാല വെച്ചിട്ടാണ് ഈ ഒരു ഭംഗി ഈ കുപ്പിക്ക് കിട്ടിയത്. അപ്പം ഇപ്പൊ ഞാൻ എല്ലാ ദിവസവും ക്ലാസ്സാണ് എടുക്കുന്നത്. ഇനി ഞാൻ ഈ ക്ലാസ്സിനോടൊപ്പം ഇങ്ങനത്തെ ഓരോ ഇത് ഇങ്ങനെ ഉണ്ടാക്കണൊക്കെ ഞാൻ ഉണ്ടാക്കണ ഓരോ വീഡിയോസും ഞാൻ ഇതിനോട് കൂടെ അപ്ലോഡ് ചെയ്യും. അപ്പൊ നമ്മുടെ അടുത്ത വീഡിയോ കൈ കാത്തിരിക്കുക. ഗുഡ് ബൈ.